Hello, hi everyone. Welcome to Leora Kitchen World. Nalle oru cake aanu undakkunnathu, white forest cake. Ee cake undakkunnathinu vendittu njan oveno beetroot onnum ubayogikkatha reethiyanu njan innu cheythu kaanikkunnathu. Nalla taste aayittu moist aayittulla oru cake namukku easy aayittu thanne veettil undakki edukkam. Ee oru cake inde idu ningalkku ishtamayengil like cheyanum adu pole thanne iduvare subscribe cheyyathirundengil onnu subscribe cheythu koduthe ente kooda kaanunna bell icon koodi onnu press cheythu koduthekane. Ini idu enganeyanu undakkunnathu nokkam. Adinu vendittu ആദ്യമേ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് എടുക്കണം. ഒരു കപ്പ് മൈദയാണ്, 250 ml മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് മൈദ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മൈദയുടെ കൂടെ 1 teaspoon അളവിൽ ബേക്കിംഗ് പൗഡർ, 1/2 teaspoon അളവിൽ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 tablespoon അളവിൽ പാൽപ്പൊടിയാണ്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നമ്മുടെ കേക്കിന് അതൊരു ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ 3 പ്രാവശ്യം അരിച്ച് മാറ്റി വെക്കാവുന്നതാണ്. ഏതായാലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ ബീറ്റ് ഉപയോഗിക്കുന്നില്ല, അതിന് പകരം മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാരയാണ് ആദ്യമേ ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 3 മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നല്ല വലിപ്പമുള്ള മുട്ടയായതുകൊണ്ട് ഞാൻ 3 എണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. അഥവാ നിങ്ങൾ എടുക്കുന്ന മുട്ട ചെറിയതാണെങ്കിൽ, വലിപ്പം ചെറുതാണെന്നുണ്ടെങ്കിൽ 4 മുട്ട എടുക്കാവുന്നതാണ്. അത് നന്നായിട്ട് 2 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ രീതിയിൽ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 teaspoon അളവിൽ വാനില എസൻസ് ആണ്. അതിൻ്റെ കൂടെ 1/2 കപ്പ് അളവിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മാത്രം മതി. എല്ലാം കൂടെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഉണങ്ങിയ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കേക്ക് മിക്സ് ചെയ്യുന്ന ബാറ്റർ തയ്യാറാക്കുന്ന ബൗളിലേക്ക്, എന്നിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നമ്മൾ കേക്ക് എടുക്കുന്ന പാത്രങ്ങളെല്ലാം ഒട്ടും നനവില്ലാതെ ഉണങ്ങിയ പാത്രങ്ങളായിരിക്കണം. ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫുള്ളായിട്ട് ചേർത്ത് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് അളവിൽ പാലാണ്. അതും കുറേശ്ശായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. പാലെടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ എടുക്കരുത്. തണുത്ത സാധനങ്ങൾ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കരുത്. തണുപ്പ് മാറിയതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കുക. ലാസ്റ്റിൽ 1/2 teaspoon അളവിൽ വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു കേക്ക് ടിന്നിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ്. കേക്ക് ടിന് ആദ്യമേ എടുക്കുമ്പോൾ നമ്മൾ ഒരല്പം എണ്ണയൊന്ന് തടവിയതിന് ശേഷം ഒരു അല്പം മൈദാപ്പൊടി കൂടി സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാത്രമേ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാവൂ. അല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ കേക്ക് വിട്ടുവരാൻ പ്രയാസപ്പെടും. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടായാലും നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. ഞാനിപ്പോൾ അടുപ്പിൽ വെച്ചാണ് എടുക്കുന്നത്. അത് 10 മിനിറ്റ് മുമ്പേ ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നതാണ്. അതിലേക്ക് ആ ചൂടായ പാത്രത്തിലേക്ക് ഇത് വെച്ചിട്ട് ഒരു 35-40 മിനിറ്റ് കൊണ്ട് തന്നെ ബേക്കായി കിട്ടും. എനിക്കിപ്പോൾ 40 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിനേക്കാൾ ഒരു അല്പം കൂടെ കൂട്ടി വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ കുത്തി നോക്കി അതിനി തണുക്കാനായിട്ട് മാറ്റി വെച്ചു. ഇനി ഐസിങ്ങിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം, ഞാൻ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ഇതുപോലെ ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് കുറച്ച് സമയം ബീറ്റ് ചെയ്യുമ്പം ഇതുപോലെ സ്റ്റിഫായി കിട്ടുന്ന രീതിയിൽ വരെ ബീറ്റ് ചെയ്തെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ബീറ്റർ ഉള്ളവർക്ക് ബീറ്റർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഈ രീതിയിലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിന് ലെയറായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കേക്ക് ബോർഡിലേക്ക് നമ്മൾ എടുത്ത വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഓരോ ലെയറായിട്ട് വെച്ചു കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്ത് എടുക്കണം. ഷുഗർ സിറപ്പ് 3/4 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് പഞ്ചസാര എടുത്ത് തിളപ്പിച്ചെടുത്തതാണ്. തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് ആറിയതിന് ശേഷമേ ഇത് ഒഴിച്ചു കൊടുക്കാവൂ. ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാകും. എന്നിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം തേച്ച് ഐസിങ് ചെയ്തെടുക്കാവുന്നതാണ്. ഷുഗർ സിറപ്പ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നുകൂടെ തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. വിപ്പിംഗ്
വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുമ്പോൾ പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ട് ഇത് തേച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം, അഥവാ ഇതുപോലെ പാലറ്റ് നൈഫ് വെച്ചിട്ട് വേണമെങ്കിലും തേച്ച് കൊടുക്കാവുന്നതാണ്. ഇത് ഫസ്റ്റ് ലെയർ നമ്മളിപ്പോൾ ഇട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അത് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയർ ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സെയിം പ്രോസസ്സ് സെക്കൻഡ് ലെയറും, സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത് ഇതുപോലെ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുക. എന്നിട്ട് സെക്കൻഡ് ലെയറിലേക്കും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഫുൾ കാണിക്കാത്ത, ഷോർട്ടായിട്ട് കാണിക്കുന്നത് വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ്. സെക്കൻഡ് ലെയർ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം തേർഡ് ലെയറിൻ്റെ കേക്കും വെച്ച് കൊടുക്കാവുന്നതാണ്. തേർഡ് ലെയറും വെച്ച് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തെടുക്കണം നന്നായിട്ട്. ഷുഗർ സിറപ്പ് അത്രയും ഷുഗർ സിറപ്പ് മൂന്ന് ലെയറിലായിട്ട് നമ്മൾ നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ലാസ്റ്റിൽ നമുക്കിതുപോലെ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്ത് നമ്മൾ ആദ്യമേ ക്രം ക്രൗട്ട് ചെയ്ത് ചെയ്യണം, പിന്നെ ഫിനിഷ് ചെയ്തെടുത്താൽ മതി. മുൾഭാഗം തേച്ചതിന് ശേഷം സൈഡിലും ഇതുപോലെ തേച്ച് കൊടുക്കാവുന്നതാണ്. പേപ്പിംഗ് ബാഗിൽ നമ്മൾ വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് ഇതുപോലെ ഐസിങ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്താവുന്ന, ഏതാ നമുക്ക് സൗകര്യം എന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഈ രീതിയിൽ ആദ്യമേ നമ്മൾ ക്രം ക്രൗട്ട് ചെയ്തിട്ട് ഇതിനി ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചെന്ന് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം മാത്രം നമുക്ക് ഫിനിഷിംഗ് പ്രോസസ്സിലേക്ക് കടന്നാൽ മതി. ഞാനിപ്പോൾ 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. ഇനി നന്നായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം തേച്ചിട്ട് വീണ്ടും നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാവുന്നതാണ്. നന്നായിട്ട് ലെവലാവാത്ത സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് ലെവൽ ചെയ്ത് നല്ലൊരു ഫിനിഷിംഗിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഈ രീതിയിൽ ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഡിസൈനൊക്കെ ചെയ്തെടുക്കുന്നതാകുമ്പോൾ ഈ ഒരു രീതി മതിയാകും. ഇനി ഞാൻ നോസിലെടുക്കുന്നത് 2F നോസിലാണ്. ഏത് ഡിസൈനാണ് നമുക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ നോസിലെടുക്കാവുന്നതാണ്. അത് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് വിപ്പിംഗ് ക്രീം നിറച്ചിട്ട് ഇതുപോലൊരു ഡിസൈനാണ് ഞാൻ കൊടുക്കുന്നത്. ഡിസൈൻ ഒക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഏതാ കൺവീനിയൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് ഫുള്ള് ചെയ്തിട്ടുണ്ട്. സെയിം നോസിൽ വെച്ച് തന്നെ താഴെയും ഏറ്റവും ബോട്ടമിലും ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഫുള്ള് അങ്ങനെ ബോട്ടമിലും ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് നമുക്ക് സെൻറ്ററിലായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി സൈഡുകളിലും ആ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ലാസ്റ്റിൽ നമുക്ക് ചെറി വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. ഈ രീതിയിലാണ് ഞാൻ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്.
ഇതിനി നമ്മൾ ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റി വെക്കണം. ഫ്രിഡ്ജിൽ വെച്ച് ഒരു 4 മണിക്കൂറെങ്കിലും ഒന്ന് സെറ്റ് ആയതിനു ശേഷം കട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ആ 4 മണിക്കൂറൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒന്ന് ഐസ് കേക്ക് ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ഒരു മോയിസ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ നോട്ട് ചെയ്യാവുന്നതാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൊടുത്തേക്കണം.